നമസ്കാരം, ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. അന്ധനായ ലോട്ടറി വിൽപ്പനക്കാരനെ കടത്തിക്കൊണ്ടുപോയി, ലോട്ടറിയും പണവും കവർന്ന രണ്ടുപേർ അറസ്റ്റിൽ. പാലപ്പിള്ളി എലിക്കോട് കുണ്ടായി ഭാഗത്ത് കാട്ടാനക്കൂട്ടമിറങ്ങി ഭീതി പരത്തി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇറങ്ങിയ ആനകൾ തോട്ടങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഏഴ് ആനകളാണ് പ്രദേശത്ത് ഇറങ്ങിയത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ സംഗമം ശലഭോത്സവം സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു. വാർത്തകൾ വിശദമായി. അന്ധനായ ലോട്ടറി വിൽപ്പനക്കാരനെ കടത്തിക്കൊണ്ടുപോയി, ലോട്ടറിയും പണവും കവർന്ന രണ്ടുപേർ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ വലിയറ വീട്ടിൽ സുൽഫിക്കർ, കൊടുങ്ങല്ലൂർ വെമ്പലൂർ സ്വദേശി സിറാജുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ കളക്ടറേറ്റ് പരിസരത്ത് നിന്നാണ് 70-കാരനെ കടത്തിക്കൊണ്ടുപോയത്. പുതുർക്കരയിൽ വെച്ച് കൈവശമുണ്ടായിരുന്ന പണവും ലോട്ടറി ടിക്കറ്റുകളും കവരുകയായിരുന്നു. സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തൃശൂർ വെസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. അപ്പുറത്തെ ആ ഒരു കടയിലേ മുന്നിലത്തെ കടയിലെ അടുക്ക് കടക്കാനിട്ട് ഒരു ആളെ കിട്ടാൻ വേണ്ടി നിൽക്കാറുണ്ട്. ആ സമയത്ത് വന്നിട്ട് പറഞ്ഞു ടിക്കറ്റ് വന്നു പറഞ്ഞു ടിക്കറ്റ് വന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ടിക്കറ്റ് എടുത്തു പറഞ്ഞിട്ട് എല്ലാം കൂടെ ഒരു കട്ട് ചെയ്തു. ഞാൻ കട്ട് ചെയ്യാം ടിക്കറ്റ് വേണമെങ്കിൽ ടിക്കറ്റ് മുഴുവൻ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ എത്താമത്തെ തണലത്ത് പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ നിങ്ങളുടെ വിളിച്ചിട്ട് വന്നു വിളിച്ചിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ ഞാൻ ഇവിടെ നിന്നു ഇവിടെ നിന്നപ്പോൾ പറഞ്ഞു അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇവിടെ നിന്ന് ഒരാൾ വന്ന് കുടിച്ചു ആ മോചിപ്പിട്ട് പോയിട്ടു അവിടെ പാർക്കിലേക്ക് പോകണോട്ട് അവിടെ നിന്നിട്ട് അവർ ടിക്കറ്റ് ഒരുമിച്ച് എനിക്ക് വേണം ഞാൻ എടുത്തോളാം. പാലപ്പിള്ളി എലിക്കോട് കുണ്ടായി ഭാഗത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങി ഭീതി പരത്തി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇറങ്ങിയ ആനകൾ തോട്ടങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഏഴ് ആനകളാണ് പ്രദേശത്ത് ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച ആനകളെ തുരത്താൻ വനപാലകർ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുണ്ടായി റോഡിൽ ഇറങ്ങിയ ഒറ്റയാൻ ഏറെ നേരം വാഹനയാത്രക്കാരെ ഭീതിയിലാഴ്ത്തി. അരമണിക്കൂറിലേറെ റോഡിൽ നിന്ന ആന തോട്ടത്തിലേക്ക് മാറിയ ശേഷമാണ് യാത്രക്കാർ കടന്നുപോയത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ സംഗമം ശലഭോത്സവം സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നാനാമുഖമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ ഈ സന്ദർഭത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ബാരിയർ ഫ്രീ കേരള, തടസ്സരഹിത കേരളം എന്ന പേര് നൽകിയിട്ടുള്ള പദ്ധതി ഉൾപ്പെടെ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളെയും പരിമിതികളെയും അതിജീവിക്കുന്നതിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ വിധത്തിലും ആത്മവിശ്വാസം നൽകിക്കൊണ്ട് സ്വയം പര്യാപ്തവും സ്വതന്ത്രവുമായിട്ടുള്ള ഒരു ജീവിതം അവർക്ക് ഉറപ്പാക്കിയെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പുനരധിവാസ പരിപാടികൾ വ്യാപകമായിട്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വ്യത്യസ്തങ്ങളായ ഏജൻസികൾ മുഖാന്തരം നടപ്പാക്കി വരികയാണ്. പരിമിതികളെ അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണവും മറ്റ് തെറാപ്പി സൗകര്യങ്ങളും എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇപ്പോൾ നമ്മുടെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ കല്ലേറ്റിക്കരയിൽ ഈ നമ്മുടെ ഈ സ്ഥലത്തിന് വളരെ ചേർന്ന് നിൽക്കുന്ന കല്ലേറ്റിക്കരയിൽ നിഗ്മർ എന്ന സ്ഥാപനം മികവിന്റെ കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങളേവരും മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ കെ ആർ ജോജോ, പി വി വിനോസ്, സാജൻ കൊടിയൻ, സിന്ധു അശോക് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, സി ചന്ദ്രബാബു, മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസ് മാഞ്ഞൂരാൻ, ഷിജി യാക്കൂബ് എന്നിവർ പങ്കെടുത്തു. പൊയ്യ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലസഭ വിദ്യാർത്ഥികൾക്ക് നെറ്റിപ്പട്ട നിർമ്മാണ പരിശീലനം നൽകി.
പൊയ്യ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു കൈതാരൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സ്മിത വർഗീസ്, മെമ്പർമാരായ സൗമ്യ രഞ്ജിത്ത്, വർഗീസ് കാഞ്ഞൂത്തറ, റഹ്മത്ത് ചൊവ്വര, രമാബാബു, വിജീഷ് എ എസ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ ബാലസഭയിൽ ഉൾപ്പെട്ട 70 കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത്. ആയുർ രക്ഷാ സമിതി, ജനകീയ ആരോഗ്യ അവകാശ സംരക്ഷണ സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വേളുക്കര പഞ്ചായത്ത് 13-14 വാർഡുകളിൽ ആയുർവേദ ഹോമിയോ വിഭാഗങ്ങളുടെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പട്ടേപ്പാടം എ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് വാർഡ് മെമ്പർ സജിത ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു ഹോമിയോ ആയുർവേദ ക്യാമ്പ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ആയുർവേദ ഹോമിയോ മരുന്നുകളുടെ കൊറോണ സമയത്തുള്ള പ്രാധാന്യം നമുക്ക് മനസ്സിലായില്ല. ഹോമിയോയിലെ പ്രതിരോധ മരുന്നുകൾ നമ്മൾ വാർഡിൽ വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊറോണ വന്ന് മാറിയവർക്ക് നമ്മൾ ആയുർവേദ മരുന്നുകൾ, അപ്പോൾ അത് വരാതിരിക്കാനും ആയുർവേദ മരുന്നുകൾ ഉണ്ടായിരുന്നു ഒരുപാട്. നമ്മുടെ രണ്ട് വാർഡുകളിലും ഹോമിയോയിൽ നിന്നും ആയുർവേദത്തിൽ നിന്നും നമുക്ക് ഈ മരുന്നുകൾ വാർഡിലേക്ക് വിതരണം ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് മറ്റുള്ള ജീവിത രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പാണ് മരുന്നുകളുടെ ക്യാമ്പാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പട്ടിപ്പാടം ആയുരക്ഷാ സമിതി പ്രസിഡന്റ് കെ സി സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം യൂസഫ് കൊടകര പറമ്പിൽ, വി കെ ശ്യാമളൻ, കോർഡിനേറ്റർ ടിൻഡോ ചാലിശ്ശേരി, സി എ ഫാറൂഖ്, എൻ പി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ കൊമ്പത്തുകടവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം വൈകിട്ട് നമ്പൂരിയച്ഛന്റെ നടയിൽ നിന്നും കാളക്കളി, കുതിരക്കളി എന്നിവയുടെ അകമ്പടിയോടെ കാഴ്ച ശീവേലി, ദീപാരാധന, തായമ്പക എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്ധനായ ലോട്ടറി വിൽപ്പനക്കാരനെ കടത്തിക്കൊണ്ടുപോയി. ലോട്ടറിയും പണവും കവർന്ന രണ്ടു പേർ അറസ്റ്റിൽ. പാലപ്പിള്ളി എലിക്കോട് കുണ്ടായി ഭാഗത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങി ഭീതി പരത്തി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇറങ്ങിയ ആനകൾ തോട്ടങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണ്. 7 ആനകളാണ് പ്രദേശത്ത് ഇറങ്ങിയത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ സംഗമം ശലഭോത്സവം സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ഇതോടെ ന്യൂസ് ഡേ സമാപിച്ചു. നമസ്കാരം.